നമസ്കാരം, എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. സർവദുഃഖവിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം, നാമം ജപായനം പുണ്യം, നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതി ശ്രീകൃഷ്ണനോളം വ്യാപകമായ സ്വാധീനം ജനമാനസത്തിൽ ചെലുത്തുന്ന ഒരു വ്യക്തിയും ഭൂമുഖത്ത് ആവിർഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല. കൽത്തുറങ്കിൽ പിറന്നു വീണ അന്ന് തൊട്ട് കാട്ടാളൻ്റെ ബാണം പാദത്തിലേറ്റ് ശരീരം ത്യജിച്ച അന്ന് വരെ ഭഗവാൻ ചെയ്ത ലീലകൾ ഓരോന്നും ജഗന്മോഹനം തന്നെയായിരുന്നു. അച്ഛനമ്മമാർക്ക് കണ്ണിലുണ്ണിയായ വാത്സല്യ ഭാജനം, കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടത്തോഴൻ, ഗോപീഹൃദയങ്ങളുടെ പ്രിയ മാനസൻ, ഗോക്കൾക്കും കിടാങ്ങൾക്കും പ്രിയങ്കരനായ ഇടയൻ, ബ്രഹ്മേന്ദ്രരുദ്രാദി ദേവന്മാർക്ക് ദേവദേവൻ, ഭക്തന്മാർക്ക് കൃഷ്ണസ്തു ഭഗവാൻ, യോഗികൾക്ക് ഹൃദിസംസ്ഥിതനായ പരമപുരുഷൻ, തത്വജ്ഞാനികൾക്ക് പൂർണ്ണം ബ്രഹ്മസനാതനം, കവികൾക്ക് ധീരോദാത്തനും ധീരലളിതനുമൊക്കെയായ കാവ്യനായകൻ, നാട്യാചാര്യന്മാർക്ക് വിശ്വനർത്തകൻ, ചിത്രകാരന്മാർക്ക് പീതാംബരമുടുത്ത് പീലി ചാർത്തിയ നീലമേഘശ്യാമസുന്ദരൻ, നാദോപാസകർക്ക് കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്ത നാദവിലോലൻ, ധീരന്മാർക്ക് നിത്യ അത്ഭുതമായ വീരേതിഹാസ പുരുഷൻ, പണ്ഡിതന്മാർക്ക് സർവശാസ്ത്രവിശാരദനായ ആചാര്യവര്യൻ, ഇങ്ങനെ വർണ്ണിച്ചാൽ ഒടുങ്ങാത്ത വിശേഷണങ്ങളും വിശേഷവും അന്വയിക്കുന്ന ധാമമാണ് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ്. നാളെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാനുള്ള ഒരുക്കമാണ് നാടെങ്ങും. എല്ലാവർക്കും ജന്മാഷ്ടമി ആശംസകൾ. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദ ലഹരി ആലപിക്കുന്നത് കേൾക്കാം. കരോമി ത്വത് പൂജാം സപദി സുഖദോ മേ ഭവ വിഭോ വിധിത്വം വിഷ്ണുത്വം ദിശസി ഖലു തസ്യാഹ ഫലമിതി പുനശ്ച ത്വാം ദ്രഷ്ടും ദിവി ഭുവി വഹൻ പക്ഷി മൃഗതാം അദൃഷ്ട്വാ തത് ഖേദം കഥമിഹ സഹേ ശങ്കര വിഭോ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. അല്ലയോ ഭഗവാനെ, നിന്റെ പൂജയിലൂടെ ലഭിക്കുന്ന ബ്രഹ്മത്വമോ വിഷ്ണുത്വമോ എനിക്ക് വേണ്ട. ദേവതാഭാവപ്രാപ്തിയൊന്നും എനിക്ക് ആവശ്യമില്ല. അതൊന്നുമല്ല ഞാൻ ലക്ഷ്യമിടുന്നത്. ലൗകികമോ ദൈവികമോ ആയ സുഖമല്ലെന്നും പരമമായ തത്വസാക്ഷാത്കാരത്തിലെ ആനന്ദപ്രാപ്തിയാണെന്നും വ്യക്തമാക്കുന്ന ശിവാനന്ദ ലഹരിയിലെ 23-ാം ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. ശിവാനന്ദ ലഹരിയിൽ 23-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്.
അവിടെ നമ്മൾ കണ്ടു, ഞാൻ അങ്ങയുടെ പൂജയെ ചെയ്യുന്നു, എനിക്ക് പരമമായ സുഖത്തെ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചത്. സാമാന്യമായി സുഖത്തെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലൗകികമോ ദൈവികമോ ആയ എന്തെങ്കിലും സുഖമാണ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് തോന്നും. അല്ല. എന്തുകൊണ്ടെന്നാൽ തുടർന്ന് പറഞ്ഞതാണ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ശ്രദ്ധിച്ചു, പൂജയുടെ ഫലമായിട്ട് വിഷ്ണുവിൻ്റെ പദവിയോ ബ്രഹ്മാവിൻ്റെ പദവിയോ നീ തന്നാൽ പോലും അത് ദുഃഖകരം തന്നെയാണ്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ പദവി അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ പദവിക്ക് ഉപരി നമുക്ക് മനുഷ്യർക്കിടയ്ക്കോ ദേവന്മാർക്കിടയ്ക്കോ സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. ഏറ്റവും പരമമായ ദേവത്വമാണ് ബ്രഹ്മാവിൻ്റെ പദവി അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ പദവി എന്നത്. അത് ലഭിച്ചാൽ പോലും പരമമായ കൃതാർത്ഥതയാവില്ല എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം അങ്ങനെ ബ്രഹ്മാവിൻ്റെ ഭാവമോ വിഷ്ണുവിൻ്റെ ഭാവമോ ലഭിച്ചാലും പിന്നെ ഭൂമിയിൽ മൃഗമായിട്ടോ ആകാശത്തിൽ പക്ഷിയായിട്ടോ ഒക്കെ തീരേണ്ടതായിട്ട് വരും, നിന്നെ അന്വേഷിക്കേണ്ടതായിട്ട് വരും. എന്നിട്ടും നിന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ, ഹേ ശങ്കര, ഞാൻ എങ്ങനെയാ ദുഃഖം സഹിക്കും? ഇതാണ് ചോദിക്കുന്നത്. ഇവിടെ പരാമർശിക്കപ്പെടുന്നത് ശിവതത്വത്തെ അന്വേഷിക്കാൻ വേണ്ടി ബ്രഹ്മാവ് അരയന്നമായും വിഷ്ണു പന്നിയായും സഹസ്രാബ്ദങ്ങളോളം സഞ്ചരിച്ച പുരാണചരിതമാണ്. തങ്ങളിൽ ആരാണ് മഹാൻ എന്നതിനെ സംബന്ധിച്ച് ബ്രഹ്മാവിനും വിഷ്ണുവിനും ഇടയ്ക്ക് തർക്കമുണ്ടാകുന്നു. ആ തർക്കം മൂത്ത് യുദ്ധത്തിൽ കലാശിക്കുന്നു. ആ യുദ്ധം സുദീർഘകാലത്തേക്ക് നീളുകയാണ്. ലോകത്തിൻ്റെ സ്ഥിതിപാലകനും സൃഷ്ടികർത്താവുമായ ദേവതകൾ ഇങ്ങനെ പൊരുതുന്ന സമയത്ത് എന്താവും ലോകത്തിൻ്റെ സ്ഥിതി? പ്രപഞ്ചവ്യവസ്ഥ താറുമാറായി. ഈ സമയത്ത് സകല ദേവന്മാരും ഋഷിമാരും പരമേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്, രക്ഷിക്കണേ എന്ന്. ആ സന്ദർഭത്തിലാണ് താൻ കേമൻ എന്ന് പറഞ്ഞ് പൊരുതുന്ന ബ്രഹ്മാവിനും വിഷ്ണുവിനും ഇടയ്ക്ക് അത്ഭുതകരമായൊരു തേജപുഞ്ചം പ്രകടമായത്. ആ അത്ഭുതകരമായ തേജപുഞ്ചത്തെ കണ്ട് ബ്രഹ്മാവും വിഷ്ണുവും യുദ്ധം നിർത്തുകയാണ്. നമ്മളെക്കാൾ കേമായിട്ട് എന്തോ ഉണ്ടല്ലോ, ഇതെന്താണെന്ന് കണ്ടുപിടിക്കണം എന്നവർ തീരുമാനിച്ചു. ആരാണോ ആദ്യം കണ്ടുപിടിക്കുന്നത് അയാളാണ് തങ്ങളിൽ കേമനെന്ന് നിർണയവും ചെയ്തു. അങ്ങനെയാണ് ബ്രഹ്മാവ് അരയന്നത്തിൻ്റെ രൂപമെടുത്ത് ആ തേജസ്തൂപത്തിൻ്റെ മുകളിലേക്കും, വിഷ്ണു ഒരു പന്നിയുടെ രൂപമെടുത്ത് ആ തേജസ്തൂപത്തിൻ്റെ താഴേക്കും യാത്ര തിരിച്ചത്. ബ്രഹ്മാവും വിഷ്ണുവുമായി തീർന്ന ശേഷം പോലും അവർക്ക് ശിവതത്വം മനസ്സിലാക്കാൻ പക്ഷിയായി ആകാശത്തിലേക്കും പന്നിയായി ഭൂമിക്കുള്ളിലേക്കും സഞ്ചരിക്കേണ്ടതായിട്ട് വന്നു. ഈയൊരു കഥാംശമാണ് ഇവിടെ സ്മരിക്കുന്നത്. നിൻ്റെ പൂജയുടെ ഫലമായി ഇനി ബ്രഹ്മാവിൻ്റെ പദവി ലഭിച്ചാലും വിഷ്ണുവിൻ്റെ പദവി ലഭിച്ചാലും അതുകൊണ്ടെന്ത് കാര്യം? കാരണം നിന്നെ കാണുന്നതിന് ഭൂമിയിൽ മൃഗമായും ആകാശത്ത് പക്ഷിയായും ഒക്കെ വീണ്ടും സഞ്ചരിക്കേണ്ടി വരും. എന്നിട്ടും നിന്നെ കണ്ടില്ലെങ്കിലോ അതെത്ര വലിയ ദുഃഖമായിരിക്കും. ആ ദുഃഖം ഞാൻ എങ്ങനെ സഹിക്കും? അതുകൊണ്ട് അത്തരം ദേവതാഭാവപ്രാപ്തികൾ എനിക്ക് ആവശ്യമില്ല. അതൊന്നുമല്ല ഞാൻ ലക്ഷ്യമാക്കുന്നത്. എന്നെ ബ്രഹ്മാവാക്കാമെന്ന് പറഞ്ഞാലും എനിക്കത് വേണ്ട. നിന്നെ വിഷ്ണുവാക്കാമെന്ന് പറഞ്ഞാലും എനിക്കത് വേണ്ട. പിന്നെ എന്താണ് താൻ ആഗ്രഹിക്കുന്നത്? അതാണ് പറയുന്നത്, സപദി സുഖദോ മേ ഭവ, എനിക്ക് സുഖത്തെ പ്രദാനം ചെയ്യുന്നവനാകൂ ഹേ ഭഗവാനേ എന്ന്. അപ്പോൾ ഇവിടെ പറയുന്ന സുഖം ലൗകികമോ ദൈവികമോ ആയ സുഖമല്ലെന്നും പരമമായ തത്വസാക്ഷാത്കാരത്തിലെ ആനന്ദപ്രാപ്തിയാണെന്നും നമുക്ക് മനസ്സിലാക്കാം. നേരെ മറിച്ച് വിഷ്ണുത്വമോ ബ്രഹ്മത്വമോ നേടിയാൽ പോലും കൃതാർത്ഥതയാവില്ല എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ ലോകത്തിലെ പരമമായ സുഖം അല്ലെങ്കിൽ ദേവാദിയോനി പ്രാപ്തിയിലെ സുഖം ഇതൊക്കെയാണ് ആഗ്രഹിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. പക്ഷേ ഇത് പറഞ്ഞതോടുകൂടി അതല്ല ഇവിടെ പ്രാർത്ഥിക്കുന്നത്.
അപ്പോൾ എന്താണ് പൂജയിലൂടെ നേടിയെടുക്കേണ്ടുന്ന പരമമായ ഫലം? അത് പരമസുഖമാണ്. ആ പരമസുഖമാകട്ടെ അദ്വൈതമായ ആനന്ദ സാക്ഷാത്കാരമാണ്, ശിവസായുജ്യമാണ്, ശിവാത്മഭാവപ്രാപ്തിയാണ്, പരമമായ സത്യസ്വരൂപമാണ് താൻ, അഖണ്ഡമായ അപരിമിതമായ ബ്രഹ്മസ്വരൂപമാണ് താൻ എന്ന സാക്ഷാത്കാരമാണ് പരമമായ ആനന്ദം. ആ ആനന്ദത്തിലേക്ക് തന്നെ നയിച്ചാലും എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. നോക്കൂ, കരോമി ത്വത് പൂജാം സപദി സുഖദോ മേ ഭവ വിഭോ. ഇപ്പോൾ ഞാൻ നിൻ്റെ പൂജയെ ചെയ്യുന്നു, നീ എനിക്ക് സുഖതനായി, സുഖത്തെ പ്രദാനം ചെയ്തവനായി ചെയ്യുന്നവനായി തീരണമേ. ഇതാണ് പറയുന്നത്. വിധിത്വമോ വിഷ്ണുത്വമോ ദിശസി, ബ്രഹ്മത്വമോ വിഷ്ണുത്വമോ നീ തരികയാണെങ്കിൽ പോലും, തസ്യാഹ ഫലം, പൂജയുടെ ഫലമായിട്ട് അത് തരികയാണെങ്കിൽ പോലും അത് ക്ലേശകരമാണ്. എങ്ങനെ? പുനഃ ത്വാം ദ്രഷ്ടും ദിവി ഭുവി പക്ഷിമൃഗതാം വഹൻ. പിന്നെയും നിന്നെ കാണണമെങ്കിൽ ദിവി ഭുവി വാ, ആകാശത്തിലോ ഭൂമിയിലോ, പക്ഷിമൃഗതാം, പക്ഷിയുടെ ഭാവത്തെയോ മൃഗത്തിൻ്റെ ഭാവത്തെയോ വീണ്ടും പ്രാപിക്കേണ്ടതായിട്ട് വരും. ശരി, അങ്ങനെ പക്ഷിയുടെ ഭാവത്തെയോ മൃഗത്തിൻ്റെ ഭാവത്തെയോ പ്രാപിച്ചാലോ വഹിച്ചാലോ അതുകൊണ്ടും നിന്നെ കണ്ടുകൊള്ളണമെന്നില്ല. ബ്രഹ്മാവിനും വിഷ്ണുവിനും കാണാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ അദൃഷ്ടുവാ, എന്നിട്ടും നിന്നെ കാണാൻ കഴിയാത്ത അവസ്ഥ, ആ അവസ്ഥയിലുള്ള ഖേദം, ദുഃഖത്തെ, ക്ലേശത്തെ, ഇതെല്ലാമായിട്ടും ഈശ്വര സാക്ഷാത്കാരത്തിലേക്കും തത്ഫലമായ പരമാനന്ദത്തിലേക്കും ഉയരാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖം, ഹേ ശങ്കര, ഹേ വിഭോ, അത് ഞാൻ എങ്ങനെയാണ് സഹിക്കുക? അതുകൊണ്ട് പരമമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നവനായി നീ തീരണമേ. ഈ സുഖം ദേവത്വത്തിനുമുപരിയുള്ള ആനന്ദമാണ്. ഇവിടെയാണ് ഒരു പരാഭക്തൻ്റെ ഈശ്വരനുമായുള്ള ഏകീഭവനത്തിന് മുമ്പിൽ മറ്റെല്ലാം അപ്രസക്തമായി തീരുന്ന കാഴ്ച. അത്രമാത്രം ചിന്തനീയമാണെന്ന് ശ്രദ്ധിക്കൂ. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.